ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ അവൽ കൊണ്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു കപ്പ് അവിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല പീനട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല വറുത്തെടുത്ത കടലയാണ് അത് ചേർത്ത് കൊടുക്കാം മിക്സറിലൊക്കെ നിങ്ങൾക്ക് കാണുന്ന വറുത്തെടുത്ത കടലയാണിത് ഇത് കടകളിൽ വാങ്ങാൻ കിട്ടും അതുകൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് സാധനങ്ങളെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ ഇതെല്ലാം എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളാണ് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനൊരു കളറൊക്കെ കിട്ടുന്നതിനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി നമുക്കിതൊന്ന് ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതേ സമയം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെല്ലം പൊടിച്ചെടുത്തത് കുറച്ച് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇപ്പോൾ കുറച്ച് ചൂടായിരിക്കും അതുകൊണ്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അവലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവൽ ഫ്രഷ് ആയിരിക്കണം അതുപോലെ തന്നെ നേരിയ അവൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇതാദ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈവെച്ച് അമർത്തി നല്ലവണ്ണം തിരുമ്മി കുഴച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ അവിൽ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് വളരെ ടേസ്റ്റിയാണ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് പുറത്ത് തന്നെ വെച്ച് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം സൂക്ഷിക്കാനും പറ്റും എല്ലാവരും ഈ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അവിൽ കൊണ്ടുള്ള പോഹറൈജീത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുകയും വേണം थैंक यू फॉर वॉचिंग